മണ്ഡലകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കമ്പംമെട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് താൽക്കാലിക ചെക്ക് പോസ്റ്റ് തുറന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടക വാഹനങ്ങൾക്ക് വിവിധ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ചെക്ക് പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. കമ്പംമെട്ടിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ താൽക്കാലിക ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരുടെ സേവനം 24 മണിക്കൂറും ഇവിടെ ലഭ്യമാക്കും. തീർത്ഥാടക വാഹനങ്ങളുടെ പരിശോധനകൾക്കൊപ്പം അയ്യപ്പ ഭക്തന്മാർക്കായി കുടിവെള്ളവും ലഘുഭക്ഷണ വിതരണവും മറ്റ് സൌകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ നടപ്പിലാക്കും. എല്ലാ വർഷവും ഇവിടെ ഈ സ്പെഷ്യൽ ചെക്ക് പോസ്റ്റ് ആരംഭിക്കാറുണ്ടായിരുന്നു. കോവിഡ് കാരണം നമ്മൾ 2018 ഉണ്ടായിരുന്നതിന് ശേഷം 19-20 ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പ ഭക്തന്മാർക്ക്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് കൂടെ തന്നെ നമ്മൾ സേഫ് സോൺ എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് നമ്മൾ നമ്മുടെ ശബരിമലയുടെ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ വരുന്ന വാഹനങ്ങൾ, വാഹനങ്ങളുടെ ടാക്സ്, അവർക്ക് ഫിറ്റ്നസ്, അവരുടെ ഇൻഷുറൻസ്, അനധികൃതമായിട്ട് ആളുകളെ കുത്തിനിറച്ച് വരുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. കുമളിപ്പാത വഴിയുള്ള തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പംമെട്ട് വഴി തീർത്ഥാടക വാഹനങ്ങൾ കടത്തിവിടുന്നത്. മുൻ വർഷങ്ങളിൽ വൻ സാമ്പത്തിക നേട്ടമാണ് താൽക്കാലിക ചെക്ക് പോസ്റ്റിലൂടെ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ സ്ഥിരം ചെക്ക് പോസ്റ്റ് ഒരുക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. അയ്യപ്പ ഭക്തന്മാർക്കായി കമ്പംമെട്ടിൽ ഇത്തവണ മറ്റു സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ കമ്പംമെട്ട് ഇടത്താവളത്തിന്റെ വികസനത്തിനായി 4 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വികസന പദ്ധതികൾ നടപ്പിലായില്ല.